നമസ്കാരം ഡ്രാഫ്റ്റോ, ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ഐ പി എല്ലിൽ പാതിയിലധികം വഴി പിന്നിട്ട് കഴിഞ്ഞു. എല്ലാ ടീമുകളും 8 മത്സരങ്ങൾ പൂർത്തിയാക്കിയല്ലോ, ചില ടീമുകൾ 9 മത്സരങ്ങളുമായിട്ടുണ്ട്. ഐ പി എല്ല് അങ്ങനെ കഴിയാൻ പോവുകയാണ്. ഇപ്പം മെയ് മാസത്തിലേക്ക് നമ്മൾ ഇതാ കടന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഐ പി എൽ തീരാൻ പോകുന്നു, അതിനോടടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സങ്കടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ആര് വിജയിക്കുമെന്നുള്ള ചർച്ചകൾ മുറുകുന്ന ദിനങ്ങളാണിനി. നമ്മൾ എല്ലാ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും പവർ റാങ്കിങ് ഇടാറുണ്ട്. ഇത്തവണയും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇപ്പോൾ നിലവിലുള്ള പോയിൻ്റ് പട്ടിക നോക്കുമ്പോൾ ഒന്നാമതുള്ളത് ജി ടി ആണ്. 8 കളികളിൽ നിന്ന് അവർക്ക് 12 പോയിൻ്റ് ഉണ്ട്, 6 വിജയങ്ങൾ, 2 പരാജയങ്ങൾ. അതേസമയം LSG-ക്കും RR-നും CSK-ക്കും PBKS-നും 10 വീതം പോയിൻ്റുകളുണ്ട്. അതിൽ LSG 8 കളികളേ കളിച്ചുള്ളൂ, RR-ഉം CSK-യും PBKS-ഉം 9 കളികൾ കളിച്ചിട്ടുണ്ട്. LSG 2, RR 3, CSK 4, PBKS 5 എന്നാണ് ഇപ്പോൾ പോയിൻ്റ് പട്ടികയിലെ സ്ഥാനം. RCB-ക്കും MI-ക്കും 8 വീതം പോയിൻ്റുകളാണുള്ളത്. RCB-യെ സംബന്ധിച്ചിടത്തോളം 4 വിജയം 4 തോൽവി, അത് തന്നെയാണ് MI-ക്കുമുള്ളത്. 8 വീതം കളികൾ കളിച്ചിട്ടുണ്ട്, 2 ടീമിനും 8 വീതം പോയിൻ്റുകളുമുണ്ട്. പോയിൻ്റ് പട്ടികയിൽ 6-7 സ്ഥാനങ്ങളിൽ യഥാക്രമം RCB-യും MI-യും നിൽക്കുന്നു. RR-നും SRH-നും 6 വീതം, KKR-നും SRH-നും 6 വീതം പോയിൻ്റ്. പക്ഷേ KKR ഒരു കളി അധികമാണ് കളിച്ചിട്ടുള്ളത്, അവർ 8-ാമത്, SRH 9-ാമത്. DC-ക്ക് 4 പോയിൻ്റേ ഉള്ളൂ, വിജയവഴിയിലേക്ക് തിരികെ എത്തിയെന്ന് തോന്നിച്ചു, പക്ഷേ വീണ്ടും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇപ്പം പോയിൻ്റ് പട്ടിക. ഇനി നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് കടക്കുകയാണ്. താഴെ നിന്ന് മുകളിലേക്ക് പോകാം. 10-ാം സ്ഥാനത്ത് നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് KKR-നെയാണ്. KKR ഒരു സ്ഥിരത പുലർത്താത്ത രൂപത്തിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാം. GT-യോട് അവർ 7 വിക്കറ്റിനാണ് പരാജയപ്പെട്ടത്. 179 റണ്ണടിച്ച് 20 ഓവർ കഴിയുമ്പോൾ 179. പക്ഷെ അത് വളരെ അനായാസം ജി ടി ചേസ് ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കളിയിൽ കണ്ടത്. പക്ഷെ അതിനു മുമ്പുള്ള കളിയിൽ അവർ RCB-യെ 21 റണ്ണിന് വളരെ മികച്ച രൂപത്തിൽ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനു മുമ്പുള്ള കളികൾ നോക്കിയാൽ തുടർച്ചയായ 4 കളികൾ അവർ തോൽക്കുകയും ചെയ്തു. അപ്പം ഒരു കൺസിസ്റ്റൻസി ഇതുവരെ ഐ പി എല്ലിൽ പകുതി പിന്നിട്ട് മുന്നോട്ട് പോയിട്ടും KKR-ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അവർക്ക് നമ്മൾ ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 10-ാം സ്ഥാനമാണ് നൽകുന്നത്. 9-ാം സ്ഥാനത്ത് DC-യാണ്. DC-യുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ ഇതുവരെ അവർക്ക് ആ താളം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. 2 കളി ജയിച്ചു എന്നുള്ളത് ശരിയാണ്. ആ 2 കളി ജയിച്ചത് 7 റൺസിന് SRH-നെ തോൽപ്പിച്ചത്, പിന്നെ 4 ബോളുകൾ ബാക്കി നിൽക്കെ KKR-നെ തോൽപ്പിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും SRH-നോട് റിട്ടേൺ മത്സരത്തിൽ തോൽക്കുകയാണ് ചെയ്തത്, 9 റൺസിൻ്റെ തോൽവി. അപ്പം DC-ക്ക് ഇതുവരെ വളരെ ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നടത്തിക്കൊണ്ട് ആരാധകരുടെ മനസ്സിലിടം പിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഡേവിഡ് വാർണറുടെ ഇന്നിങ്സുകളാണ് അവരെ പലപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയത്. അത്ര വേഗത്തിലല്ല അദ്ദേഹം കളിക്കുക എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ കളിയിലാവട്ടെ അദ്ദേഹം പരാജയപ്പെട്ടു, അദ്ദേഹം റണ്ണൊന്നും എടുക്കാതെ മടങ്ങുന്നത് കണ്ടു. ഫിൽ സാർട്ടിൻ്റെ 59-ഉം മിച്ചൽ മാർഷ് ഫോമിലേക്ക് വന്നൊരു 63 റൺസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവർക്ക് SRH-നെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. 9 റൺസിൻ്റെ തോൽവിയാണ്, അത് ചേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അപ്പോൾ DC നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ 9-ാം സ്ഥാനത്താണ്. 8-ാം സ്ഥാനത്ത് SRH വരുന്നു. SRH-ഉം ഈ പറഞ്ഞ പോലെ ഇപ്പം കഴിഞ്ഞ കളി ജയിച്ചു, അതിൻ്റെ 9-ാം കളി തോൽക്കുകയാണ് ചെയ്തത്. 8 കളികളിൽ നിന്ന് അവർക്ക് 6 പോയിൻ്റുണ്ട്, 3 വിജയങ്ങൾ അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരാണ് ഏതായാലും നമ്മുടെ പോയിൻ്റ് പട്ടികയിൽ ഇപ്പം 8-ാം സ്ഥാനത്തുള്ളത്. ഏറ്റവും ഒടുവിൽ അവർ 9 റൺസിന് DC-യെ തോൽപ്പിച്ചു. അതിനു മുമ്പ് DC-യോട് 7 റണ്ണിന് തോറ്റു, പിന്നെ CSK-യോട് 7 വിക്കറ്റിന് തോറ്റു, MI-യോട് 14 റൺസിന് തോറ്റു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നല്ല രൂപത്തിലുള്ള മുന്നോട്ട് പോക്കല്ല ഇപ്പം SRH-നും ഉള്ളത്. ഏതായാലും ഈ 3 ടീമുകൾ SRH-ഉം DC-യും KKR-ഉം ഏതാണ്ട് ഒരുപോലെയുള്ള പെർഫോമൻസ് നടത്തുന്നു എന്ന് തന്നെ വിധി എഴുതണം. പിന്നെ ചെറിയ ചില വ്യത്യാസങ്ങൾ കൊണ്ട് നമ്മൾ അവരെ യഥാക്രമം 8, 9, 10 സ്ഥാനങ്ങളിൽ SRH, DC, KKR എന്ന രൂപത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇനി 7-ാം സ്ഥാനത്താണ് നമ്മൾ RCB-യെ കൊടുക്കുന്നത്. RCB തീർച്ചയായിട്ടും ഇപ്പോൾ പകുതി കളികൾ ജയിച്ചു, പകുതി കളികൾ തോറ്റു എന്നുള്ളതാണ് അവസ്ഥ. 8 കളികളിൽ നിന്ന്
എട്ട് പോയിന്റാണ് ആർ സി ബിക്ക് ഉള്ളത്. ഏറ്റവും ഒടുവിൽ അവർ കെ കെ ആറിനോട് തോറ്റു, ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് തുടർച്ചയായി നാല് കളികളൊക്കെ തോറ്റു വന്ന കെ കെ ആറിനോട് അവർ തോൽക്കുന്ന അവസ്ഥ. 21 റൺസിൻ്റെ പരാജയമാണ് അവർ കെ കെ ആറിനോട് ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നത്. വിരാട് കോഹ്ലി ഇപ്പോഴും നല്ല ഫോമിൽ കളിക്കുന്നു, പക്ഷേ കഴിഞ്ഞ കളിയിൽ ഡുപ്ലസിയും മാക്സ്വെല്ലും ഫോമായില്ല. അപ്പോൾ അതാണ് അവസ്ഥ. ഡുപ്ലസിയും മാക്സ്വെല്ലും കോഹ്ലിയും മാത്രമാണ് ഇപ്പോഴും അവർക്ക് വിശ്വസിച്ച് അണിനിരത്താവുന്ന മൂന്ന് താരങ്ങൾ ബാറ്റിങ്ങിലുള്ളത്. ശരിയാണ്, ആ കളിയിൽ ലംറോർ കുറച്ച് അടിച്ചിട്ടുണ്ട്, നമ്മൾ മറക്കുന്നില്ല. പക്ഷേ അതൊന്നും പോരാ, അപ്പോൾ കാർത്തികിനൊന്നും വേണ്ട വിധത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ആർ സി ബി ആ ഒരു വിശ്വാസം, ആരാധകരുടെ വിശ്വാസം പതിയെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ആർ സി ബി 7-ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇനി നമ്മുടെ പവർ റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്താണ് എം ഐ ഉള്ളത്. എം ഐ ഇപ്പം കഴിഞ്ഞ കളി വിജയിച്ചിട്ടുണ്ട്. എം ഐയുടെ കാര്യത്തിലും ആരാധകർക്ക് ഈ സീസൺ അത്രയങ്ങ് സന്തോഷം നൽകാനുള്ള വകയൊന്നുമില്ല. പക്ഷേ ഇപ്പം രാജസ്ഥാൻ റോയൽസിനെ വളരെ മികച്ച രൂപത്തിൽ തന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രതീക്ഷകൾ അവർക്ക് നൽകുന്നുണ്ട്. എം ഐയും ഈ പറഞ്ഞ പോലെ പകുതി കളികൾ തോറ്റു നിൽക്കുകയാണ്. 8 കളികളിൽ 4 വിജയമാണ്. രാജസ്ഥാൻ റോയൽസിനെതിരെ 6 വിക്കറ്റിൻ്റെ വിജയം, 3 പന്ത് ശേഷിക്കെ 212 റൺസ് ചേസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് രോഹിത് ഫോമാവാതെ വന്ന ഒരു കളിയാണ്. ടിം ഡേവിഡിൻ്റെ ആ ഒരു ഫിനിഷിങ് എടുത്തു പറയണം. 14 പന്തുകൾ നേരിട്ട് 5 സിക്സറുകൾ പറത്തി, 2 ഫോറും 5 സിക്സറും. അങ്ങനെ 45 റൺസാണ് അദ്ദേഹം അടിച്ച് അങ്ങ് കൂട്ടിയത്. പിന്നെ സ്കൈയുടെ 55 ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് പ്രതീക്ഷിക്കാം എന്നൊരു തോന്നലുണ്ട്. ഇപ്പം പൊള്ളാടിന് പകരക്കാരനായിട്ട് ടിം ഡേവിഡിനെ ഉപയോഗപ്പെടുത്താം ഫിനിഷിങ്ങിന് എന്നുള്ളത് വീണ്ടും തെളിയുകയാണ്. ഏതായാലും രാജസ്ഥാൻ റോയൽസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മുംബൈ ഇന്ത്യൻസിന് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമായിരിക്കും. മുംബൈ ഇന്ത്യൻസ് ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ 6-ാം സ്ഥാനത്ത്. പവർ റാങ്കിങ്ങിൽ 5-ാം സ്ഥാനത്ത് വരുന്നത് സി എസ് കെ ആണ്. സി എസ് കെ ശരിയാണ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയൊക്കെ നൽകുന്ന ടീമാണ്. പക്ഷേ അവരുടെ ബൗളിംഗ് ആവറേജാണ് എന്നുള്ള യാഥാർത്ഥ്യം സമ്മതിച്ച് പറ്റും. അതിപ്പം ദീപക് ചാഹറിൻ്റെ പരിക്ക്, മഗാലയുടെ പരിക്ക് ഒക്കെ അവർക്ക് തിരിച്ചടി ആയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇപ്പം സി എസ് കെ എത്ര റണ്ണെടുത്താലും എതിർ ടീം ബാറ്റ് ചെയ്യുമ്പോൾ ഒരു ചങ്കിടിപ്പ് സി എസ് കെയുടെ ആരാധകർക്ക് ഉണ്ടാവുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. പി ബി കെ എസ് ഇപ്പം ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ കളിയിൽ അവസാന പന്തിലാണ് ആ ഒരു 200 എന്നുള്ള സ്കോർ ചേസ് ചെയ്തത്. അപ്പോൾ 4 വിക്കറ്റിൻ്റെ വിജയം പി ബി കെ എസ് സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ പോലും അവസാന ഓവറിൽ 8 റണ്ണാണ് ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്നത്. എന്നിട്ടും പതിരാന നല്ല രൂപത്തിൽ ബൗൾ ചെയ്തിട്ടുണ്ട്. അതേസമയം റണ്ണ് വഴങ്ങി ദേശ്പാണ്ഡെ 4 ഓവറിൽ അദ്ദേഹം 49 റൺസാണ് വിട്ടുകൊടുത്തത്. 3 വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ റണ്ണ് അദ്ദേഹം വഴങ്ങിയതൊക്കെ ടീമിന് തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇന്നലത്തെ ഒരു കളിയെപ്പറ്റി പറയുമ്പോൾ സൂപ്പർ കിങ്സിനായിട്ട് കോൺവൈ ഒരിക്കൽ കൂടി മികച്ച പ്രകടനം, 92 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത്. എം എസ് ഡി അവസാനം 4 പന്തുകളിൽ നിന്ന് 2 സിക്സർ അടിച്ചു എന്നുള്ളത് പതിവ് പോലെ ആരാധകരെ ആവേശത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും കളി വിജയിക്കാൻ മതിയായില്ല എന്നുള്ളത് ഒരു തിരിച്ചടി തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ എം എസ് ഡിയുടെ സി എസ് കെ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു. പി ബി കെ എസ് അവരെ തോൽപ്പിച്ച പി ബി കെ എസ് ആണ് 4-ാം സ്ഥാനത്തുള്ളത്. പി ബി കെ എസ് 9 കളികളിൽ നിന്ന് 5 വിജയവും 4 പരാജയവുമായിട്ട് 10 പോയിൻ്റുകളോടെ നിൽക്കുകയാണ്. അവരാണ് ഏതായാലും 5-ാം സ്ഥാനത്തുള്ളത്. ഇപ്പം കഴിഞ്ഞ കളിയിൽ അവർ ആ 200 റൺസ് മറികടന്നു, അത് ചേസ് ചെയ്യാനുള്ളൊരു ആർജവം കാണിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. ലിവിങ്സ്റ്റൻ്റെ വെടിക്കെട്ട് 24 പന്തുകളിൽ നിന്ന് അദ്ദേഹം 40 റൺസ് അടിച്ചെടുത്തത് തന്നെയാണ് അവർക്ക് വിജയം എളുപ്പമാക്കിയത്. പിന്നെ തുടക്കത്തിൽ പ്രഭ്സിമ്രാൻ സിംഗിൻ്റെ 24 പന്തുകളിൽ 42 റൺസിൻ്റെ ഇന്നിങ്സും അവർക്ക് ഗതിവേഗം നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി 3-ാം സ്ഥാനത്ത് എൽ എസ് ജി ആണ്. എൽ എസ് ജിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ 10 പോയിൻ്റുകാരുടെ കൂട്ടത്തിൽ 8 കളികൾ മാത്രം കളിച്ചിട്ടുള്ള ടീമാണ് അവർ. എൽ എസ് ജിക്ക് ഇപ്പോൾ ഇന്ന് മത്സരമുണ്ട്. ആർ സി ബിക്കെതിരെ അവർ കളിക്കാനിറങ്ങുന്നു. 8 കളികൾ 5 വിജയം 3 പരാജയം, അങ്ങനെ 10 പോയിൻ്റ് അവർക്കുണ്ട്. കഴിഞ്ഞ കളിയിൽ അവർ 56 റൺസിനാണ് പി ബി കെ എസിനെ തോൽപ്പിച്ചത്. നോക്കി 257 റൺസാണ് അവർ അഞ്ഞടിച്ചെടുത്തത്. അത് പ്രധാനപ്പെട്ട ഒരു നേട്ടം തന്നെയാണ്. അതിനു മുമ്പുള്ള കളിയിൽ ജി ടിയോട് 7 റൺസിന് മാത്രമാണ് തോറ്റിരുന്നത്. രാജസ്ഥാൻ റോയൽസിനെ അവർ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചുരുക്കത്തിൽ എൽ എസ് ജിക്ക് വലിയ ഒരു പ്രതീക്ഷയുണ്ട്. ആരാധകർ അവരിൽ വിശ്വാസം അർപ്പിക്കുന്നു. രാജസ്ഥാൻ റോയൽസാണ് നമ്മുടെ പോയിൻ്റ് പട്ടികയിൽ ഇപ്പോൾ 2-ാം സ്ഥാനത്തുള്ളത്. ഇന്നലക്കത്തെ കളി അവർ തോറ്റു എന്നുള്ളത് ശരിയാണ്. 3 പന്ത് ശേഷിക്കെ 212 റൺസ് അവർക്ക് ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അത് ടിം ഡേവിഡിൻ്റെ വെടിക്കെട്ടാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന രൂപത്തിലേക്ക് ആക്കിയത്.
രാജസ്ഥാൻ പ്രധാനപ്പെട്ട പ്രശ്നം അവർക്ക് മികച്ച തുടക്കം സാധാരണ നൽകാറുള്ള ജോസ് ബട്ട്ലർ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. സഞ്ജുവിനും അത്ര ഒരു മികവിലേക്ക് പോകാൻ കഴിയാതെ വന്നു. പിന്നെ ജയ്സ്വാളിൻ്റെ പ്രകടനം എടുത്തു പറയണം. യുവതാരം 62 പന്തിൽ നിന്നാണ് 16 ഫോറും 8 സിക്സറും അടക്കം 124 റൺസ് എടുത്തത്. ഏതായാലും 212 പോലുള്ളൊരു വലിയ സ്കോറ് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും RRൽ ആരാധകർക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. നമ്മുടെ പവർ റാങ്കിൽ അവർ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. GT ആണ് ഒന്നാം സ്ഥാനത്ത്. GT മാത്രമാണ് ഇപ്പോൾ 12 പോയിന്റും കൊണ്ട് നിൽക്കുന്ന ഒരേ ഒരു ടീം. അതാവട്ടെ, 8 കളികളെ അവർ കളിച്ചുള്ളൂ. ഇപ്പോൾ പലരും 9 കളികൾ കഴിഞ്ഞു. 6 വിജയം 2 തോൽവി, അതാണ് GT ഒരു സമ്പാദ്യം. അപ്പം അവർ തന്നെയാണ് ഈ സീസണിൽ ഇതുവരെ വലിയ ഒരു മികവും ആധിപത്യവും ഒക്കെ പുലർത്തിയിട്ടുള്ള ടീം. ഏറ്റവും ഒടുവിൽ അവർ KKR നെ 7 വിക്കറ്റിനാ തോൽപ്പിച്ചത്. KKR നോട് ആദ്യ കളിയിൽ അവസാന ഓവറിലെ വെടിക്കറ്റിൻ്റെ പേരിൽ, റിങ്കു സിംഗിൻ്റെ ആ ഒരു ഇന്നിങ്സിൻ്റെ പേരിൽ തോറ്റുപോയതാണ്. അതിന് കൃത്യമായിട്ട് പക അങ്ങ് വീട്ടിയിട്ടുണ്ട്. അതിനു മുമ്പുള്ള കളിയിൽ മുംബൈയെ തോൽപ്പിച്ച 55 റൺസിനാണ്. ചുരുക്കത്തിൽ ആധികാരിക വിജയങ്ങൾ അവർക്ക് നേടാൻ കഴിയുന്നുണ്ട്. GT തന്നെയാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഒന്നാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടോ നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.